സർക്കാരിന് മുന്നിൽ, കേരള സർക്കാരിൻ്റെ നിലപാടിന് മുന്നിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ്, കേന്ദ്ര അന്വേഷണ ഏജൻസി ഇതാ മുട്ടുമടക്കിയിരിക്കുന്നു. കൊമ്പുകുലുക്കിയാണ് ഇ ഡി വന്നത്. ഇപ്പോൾ പിടിച്ചു കളിയാം കേരള സർക്കാരിനെ, ഇപ്പോൾ പിടിച്ചു കളിയാം കിഫ്ബിയെ, ഇപ്പോൾ പിടിച്ചു കളിയാം തോമസ് ഐസക് എന്ന മുൻ ധനകാര്യമന്ത്രിയെ. ഇതായിരുന്നു ഇ ഡിയുടെ കണക്കുകൂട്ടൽ. അതിലൂടെ സി പി എമ്മിനെ ഒന്ന് വാരി വലിച്ച് നിലത്തിട്ട് അടിക്കാം, അതും കൂടി ഇ ഡിയുടെ മനസ്സിലുണ്ടായിരുന്നു, അതും കൂടി ബി ജെ പിയുടെ മനസ്സിലുണ്ടായിരുന്നു. ദേശീയ തലത്തിൽ ബി ജെ പിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും കേരളത്തിൽ ഒരു ബദൽ വികസന പരിപ്രേക്ഷ്യം മുന്നോട്ട് വെക്കുകയും കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയായി മാറുകയും ചെയ്യുന്ന സാഹചര്യം. അതെങ്ങനെ സംഭവിക്കുന്നു? ഇ ഡിക്ക് പിടികിട്ടുന്നില്ല. കിബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ജെ പി നേതൃത്വത്തിന്, ആർ എസ് നേതൃത്വത്തിന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കിഫ്ബിയെ പൂട്ടിക്കണം, എന്നാൽ കേരളത്തിലെ വികസനം തടയാം. കിഫ്ബിക്ക് എല്ലാവിധ സഹായം ചെയ്ത അന്നത്തെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കിനെ പിടിക്കണം, അതിലൂടെ സി പി എമ്മിലേക്ക് എത്താൻ കഴിയും. പണം മുഴുവൻ വന്നിരിക്കുന്നത് തോമസ് ഐസക് വഴി സി പി എമ്മിലേക്കാണ് എന്നൊക്കെയാണ് ഇ ഡി കണക്കുകൂട്ടിയത്. ഇ ഡി ഉദ്യോഗസ്ഥർ ഉത്തരേന്ത്യക്കാരാണ്, അവർക്ക് അവരുടെ രാഷ്ട്രീയം മാത്രമേ പരിചയമുള്ളൂ. ആ രാഷ്ട്രീയം കണ്ടാണ് ഇങ്ങോട്ട് വന്ന് സി പി എമ്മിൻ്റെ പിറകെ നടക്കാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ഹൈക്കോടതി തന്നെ കൊടുത്തു അടി, ഇ ഡിയുടെ തലക്കിട്ട് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അവസാനം കേസില്ല, ഞങ്ങൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്ന് ഇ ഡിയുടെ ഉദ്യോഗസ്ഥർ ഇറങ്ങി ഓടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതാ വാർത്ത വന്നിട്ടുണ്ട്. വാർത്ത ഇങ്ങനെയാണ്: തലക്കെട്ട്, കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇ ഡിക്ക് കനത്ത തിരിച്ചടി. കേസിൽ അന്വേഷണത്തിന് തെളിവുകളില്ലെന്ന് ഹൈക്കോടതി. എല്ലാ സമൻസുകളും പിൻവലിക്കുന്നതായി ഇ ഡി കോടതിയെ അറിയിച്ചു എന്നാണ്. തോമസ് ഐസക്കിനെതിരെ കിഫ്ബിക്കെതിരെ അയച്ചിരിക്കുന്ന എല്ലാ സമൻസുകളും പിൻവലിക്കുന്നു. കിഫ്ബിക്ക് മുന്നിൽ, തോമസ് ഐസക്കിന് മുന്നിൽ, സർവോപരി കേരള സർക്കാരിന് മുന്നിൽ ഞങ്ങളിതാ അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇ ഡി കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്നാണ് കിട്ടുന്ന വാർത്തകൾ. വാർത്ത പോകുന്നത് ഇങ്ങനെയാണ്: കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇ ഡിക്ക് കനത്ത തിരിച്ചടി. കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് തെളിവുകളില്ല. തെളിവുകളുണ്ടോ എന്ന് അന്വേഷണം നടത്താനാവില്ലെന്നും, തെളിവുകളുണ്ടെങ്കിൽ അന്വേഷണം ആകാമെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചു. ഇ ഡി സമൻസ് നിലനിൽക്കില്ലെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കി. ഇ ഡിക്ക് അനാവശ്യ അന്വേഷണം നടത്താനാവില്ലെന്നും കോടതി പറഞ്ഞു. തോമസ് ഐസക്കിന്റെ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ വിധി. ആലോചിച്ച് നോക്കണം, ആരാണ് ജസ്റ്റിസ്? ദേവൻ രാമചന്ദ്രൻ. എന്തുകൊണ്ടാണ് ദേവൻ രാമേന്ദ്രന് ഇത്തരം ഒരു വിധി പറയേണ്ടി വന്നത് എന്നുകൂടി ഈ വാർത്തയുടെ അവസാന ഭാഗത്ത് വരുന്നുണ്ട്, അതും കൂടി നമുക്ക് വിശദീകരിക്കാം. തോമസ് ഐസക്കിന്റെ ഹർജിയിലാണ് ദേവൻ രാമേന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ വിധി. എല്ലാ സമൻസുകളും പിൻവലിക്കുന്നതായി ഇ ഡി കോടതിയെ അറിയിച്ചു. എല്ലാ സമൻസുകളും പിൻവലിക്കുകയാണ്. ഞങ്ങൾ ഇനി അന്വേഷണത്തിനില്ല, തെറ്റുപറ്റിപ്പോയി, പൊറുക്കണം എന്ന് പറഞ്ഞ് ഇ ഡി ഉദ്യോഗസ്ഥർ കോടതിക്ക് മുന്നിൽ തൊഴുതി നിൽക്കുന്ന കാഴ്ച, അതാണ് ഈ വാർത്ത വായിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നത്. മസാല ബോണ്ട് കേസിൽ ഇ ഡിക്ക് പുതിയ സമൻസ് അയക്കാൻ അനുമതി നൽകിയ ദേവൻ രാമേന്ദ്രൻ അധ്യക്ഷനായ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നേരത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഡോക്ടർ തോമസ് ഐസക്കും കിഫ്ബിയും സമർപ്പിച്ച് അപ്പീൽ പരിഗണിച്ചായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. തോമസ് ഐസക്കിനും കിഫ്ബിക്കും സമൻസ് നൽകാനാവില്ലെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിലനിൽക്കില്ലെന്നും മതിയായ കാരണങ്ങൾ ഇല്ലാതെയാണ് ഉത്തരവെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു. ആരുടെ ബെഞ്ചാണ്? ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ച് തന്നെയാണ്. ഇതിനൊരു ചരിത്രമുണ്ട് കേസിന്റെ. ചെറിയ കുറച്ച് പുറകോട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും, അതും കൂടി വായിച്ച ശേഷം നമുക്കത് പറയാം. കിഫ്ബി പുറപ്പെടുവിച്ച മസാല ബോണ്ടിൽ നിയന്ത്രണാധികാരിയായ റിസർവ് ബാങ്കിന് പരാതിയില്ല, ആയതിനാൽ അന്വേഷണം നടത്താൻ കഴിയില്ലെന്ന് നിരീക്ഷിച്ച് ഇ ഡി നടപടികൾ ഇടക്കാല ഉത്തരവിലൂടെ സിംഗിൾ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് വി ജി അരുൺ തടഞ്ഞിരുന്നു. എന്നാൽ പരിഗണനാ വിഷയം മാറിയ സാഹചര്യത്തിൽ ജസ്റ്റിസ് വി ജി അരുണിൻ്റെ ഉത്തരവ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തിരുത്തുകയായിരുന്നു. ഇതിനെതിരെയായിരുന്നു തോമസ് ഐസക്കും കിഫ്ബിയും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. എന്താണ് സംഭവം? നേരത്തെ കേസ് പരിഗണിച്ചിരുന്നത് ജസ്റ്റിസ് വി ജി അരുണിൻ്റെ ബെഞ്ചാണ്. വി ജി അരുണിൻ്റെ ബെഞ്ച് ഇ ഡിയുടെ അഭിപ്രായം കേൾക്കുന്നു, പരാതിക്കാരുടെ അഭിപ്രായം കേൾക്കുന്നു, എല്ലാം കേട്ട ശേഷം പറഞ്ഞു ഇത്തരമൊരു സമൻസ് അയക്കാൻ കഴിയില്ല, ആ സമൻസ് പിൻവലിക്കണം, കിഫ്ബിക്കെതിരെ അന്വേഷണം നടത്താൻ കഴിയില്ല. കാരണം മസാല ബോണ്ട് ഇറക്കിയത് റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടിയാണ്. റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടി, റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശപ്രകാരം, റിസർവ് ബാങ്കിൻ്റെ മേൽനോട്ടത്തിലാണ് കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയിരിക്കുന്നത്. എല്ലാ മാസവും ഈ മസാല ബോണ്ടിലൂടെ ലഭിച്ച തുക എങ്ങനെ ചെലവഴിക്കുന്നു എന്ന റിപ്പോർട്ട് എല്ലാ മാസവും റിസർവ് ബാങ്കിന് നൽകുന്നുണ്ട് കിഫ്ബി.
അത് അതിലെ നടപടിക്രമമാണ്. എല്ലാ നടപടിക്രമവും പാലിച്ച് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ ഒരു മസാല ബോണ്ട് ഇറക്കിയ നടപടി അതിനെയാണ്. അതിനനുമതി നടന്നിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപ കള്ളപ്പണം വന്നിട്ടുണ്ട് എന്നാണ് ഇ ഡി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം പിടിക്കേണ്ടത് റിസർവ് ബാങ്കിനെയല്ലേ? റിസർവ് ബാങ്ക് രേഖാമൂലം കോടതിയെ അറിയിച്ചു ഇതിൽ യാതൊരു അപാകതയും ഇല്ല എന്ന്. എന്നിട്ടും ഇ ഡി പിൻവാങ്ങാൻ തയ്യാറല്ല, അന്വേഷിച്ചേ തീരൂ, സമൻസ് അയച്ചേ തീരൂ എന്നാണ്. എന്തിനാണ് സമൻസ് അയക്കുന്നത്? അന്വേഷണം നടക്കുമോ ഇല്ലയോ എന്നൊന്നുമല്ല, സമൻസ് അയക്കുന്നു. സമൻസ് അയക്കുമ്പോൾ തോമസ് ഐസക്ക് ഹാജരാകാൻ വേണ്ടി പോകുന്നു. മാധ്യമങ്ങൾക്ക് ഒരു ദിവസം ആഘോഷിക്കാനായി, അന്ത് ചർച്ചയായി, വെണ്ടക്ക ന്യൂസായി, ദാ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ മെനയാം. ഒരു ചോദ്യവും ചോദിക്കാതെ വൈകുന്നേരം വരെ, രാത്രി വരെ ഇ ഡി ഓഫീസിൽ ഇരുത്താം. അങ്ങനെ ഇരുത്തുമ്പോൾ 9 മണിക്കൂർ ചോദ്യം ചെയ്തു, 10 മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന് വാർത്തകൾ കൊടുക്കാം. ചോദ്യം ചോദിക്കാത്ത, ഉത്തരം പറയാത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കാം. ആ ചോർത്തി കൊടുത്തത് ഇതാ ഇ ഡി പറഞ്ഞു, അല്ലെങ്കിൽ ഇതാ തോമസ് ഐസക്ക് വെളിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ കൊടുക്കാം. അങ്ങനെ ഈ സംഭവം, അല്ലെങ്കിൽ തോമസ് ഐസക്ക് അതല്ലെങ്കിൽ CPIM ജനങ്ങളുടെ മുന്നിൽ അഴിമതി നടത്തുന്ന പാർട്ടിയാണ് എന്ന്, തോമസ് ഐസക്ക് അഴിമതിക്കാരനാണ് എന്ന്, ഈ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ അഴിമതിയിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നതാണ് തികച്ചും രാഷ്ട്രീയം. അതാണ് ED ശ്രമിച്ചത്. അതിനെയാണ് ജസ്റ്റിസ് VG അരുൺ അന്ന് തന്നെ തടഞ്ഞത്. കേസിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ജഡ്ജിമാരുടെ പരിഗണനാ വിഷയങ്ങൾ മാറി. അങ്ങനെ ഈ വിഷയം, കിബിയുടെ വിഷയം, ദേവൻ രാമചന്ദ്രൻ്റെ, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിലെത്തി. ദേവൻ രാമചന്ദ്രൻ ആരാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അദ്ദേഹം അപ്പോൾ തന്നെ നേരത്തെയുള്ള ഉത്തരവ് പുതുക്കി, പുതിയ ഉത്തരവിറക്കി സമൻസ് പുതുക്കി അയക്കാം എന്ന്. നേരത്തെയുള്ള സമൻസ് റദ്ദാക്കണമെന്നാണ് ജസ്റ്റിസ് VG അരുണിൻ്റെ ഉത്തരവ്. അതുകൊണ്ട് പുതിയ സമൻസ് അയക്കാം, പക്ഷേ പുതുക്കിയ സമൻസായി ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഇടക്കാല ഉത്തരവ് വന്നു. അതിനെതിരെയാണ് തോമസ് ഐസക്കും കിബിയും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിനോട് പറഞ്ഞു, ഒരു നടപടി എടുക്കാൻ പറ്റില്ല, അത് അവസാനിപ്പിക്കണം, ഇതെല്ലാം തെറ്റാണ്, റിസർവ് ബാങ്കിന് പരാതിയില്ല, പിന്നെ ആർക്കാണ് പരാതി എന്ന് ചോദിച്ചുകൊണ്ട് ദേവൻ രാമചന്ദ്രൻ്റെ തലക്കിട്ട് കൊടുത്തു. എന്ന് വെച്ചാൽ സിംഗിൾ ബെഞ്ചിന്, ഡിവിഷൻ ബെഞ്ചിന് നിർദ്ദേശം പോയി കേസ് വീണ്ടും പരിഗണിച്ച് തീരുമാനമെടുക്കണം എന്ന്, ഈ സമയത്ത് നിലനിൽക്കില്ല എന്ന്. അത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത് ഒരു അന്വേഷണവും വേണ്ട, ഒരു അന്വേഷണം നടത്താനും കഴിയില്ല, ഇതിൽ യാതൊരു അപാകതയുമില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനിലൂടെ കോടതിയിൽ നിന്ന് ഒരു അനുകൂല ഉത്തരവ് സംഘടിപ്പിച്ച് അത് ഉപയോഗപ്പെടുത്തി കിബിയുടെ ഓഫീസിലേക്കും കിബിയുടെ ഉദ്യോഗസ്ഥരിലേക്കും തോമസ് ഐസക്കിലേക്കും സർക്കാരിലേക്കും കടന്നു ചെന്ന് നേരത്തെ പറഞ്ഞതുപോലെ വാർത്തകൾ സൃഷ്ടിക്കാനുള്ള ED ശ്രമം, ആ ശ്രമത്തിലാണ് ഇപ്പോൾ തിരിച്ചടി എന്നൊന്നും പറഞ്ഞാൽ പോരാ, വമ്പൻ തിരിച്ചടി ഏറ്റിരിക്കുന്നത്. ആ തിരിച്ചടി എന്നത് സർക്കാരിനെ എല്ലാ സമയത്തും എന്ത് കിട്ടിയാലും അപ്പോൾ വിമർശിക്കുകയും പത്രങ്ങളിൽ വലിയ തലക്കെട്ട് പേരുകൾ വരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ജഡ്ജിമാർക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് എന്നാണ് ഈ ഉത്തരവ് നമ്മോട് പറയുന്നത്. ഏതായാലും കിഫ്ബിക്കെതിരെ ഒരു അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഡോക്ടർ തോമസ് ഐസക്കെതിരെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതോടുകൂടി ഞങ്ങൾ പിൻവാങ്ങുകയാണ്, ഒരു സമൻസും ഇനി കിഫ്ബി അയക്കുന്നില്ല, ഒരു സമൻസും ഇനി ഡോക്ടർ തോമസ് ഐസക്കിനും അയക്കുന്നില്ല, ഞങ്ങൾ അന്വേഷണം മതിയാക്കി, എല്ലാ സമൻസും പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കോടതിക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ED ഉദ്യോഗസ്ഥർ. അത് ED രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന, ഉദ്യോഗസ്ഥന്മാർക്കല്ല, അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ നിർബന്ധിക്കുന്ന BJP നേതൃത്വത്തിന് കിട്ടിയ അടി കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് ED മാത്രമല്ല തിരിച്ചടി, ED തിരിച്ചടിയേറ്റു, അതുപയോഗിച്ച് വാർത്തകൾ ചമയ്ക്കാൻ തയ്യാറായ മാധ്യമങ്ങൾക്ക് തിരിച്ചടിയേറ്റു, അതുപയോഗിച്ച് സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിനും ഏറ്റു തിരിച്ചടി. ഇതിനെല്ലാം ഉപരിയായി തിരിച്ചടി BJP കൂടിയാണ്, രാഷ്ട്രീയമായ തിരിച്ചടി. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന BJPക്ക് കിട്ടിയ അട്ടിയാണ്, CPM കൊടുക്കുന്ന അട്ടിയാണത്. ആ അടി എന്നത് കേരളത്തിലെ സർക്കാർ കൊടുക്കുന്ന അട്ടിയാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി കൊടുക്കുന്ന അടിയാണ്, BJPയുടെ തലക്കെട്ട് കൊടുത്ത അടി എന്ന് പറയേണ്ടി വരും. അത്രമാത്രം തിരിച്ചടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. വിജയിച്ച് നിൽക്കുന്നത് കേരള സർക്കാർ തന്നെയാണ്, കേരള സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ് എന്ന് ഈ കോടതി ഉത്തരവ് നമ്മോട് ആവർത്തിച്ച് പറയുന്നുണ്ട്.